ഹായ് ഹലോ കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വന്തമായിട്ടൊരു കുഴി കുഴിച്ച് അതിലേക്ക് ചാടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ കുടുംബവിളക്കിൻ്റെ എപ്പിസോഡ് കണ്ടാൽ മതി. അതിൽ സിദ്ധാർത്ഥിനെ കണ്ടാൽ മതി. അതായത് ഉദ്ദേശിച്ച കാര്യമായിട്ട് നടന്നുമില്ല, എന്നാൽ ദിവേദികയുടെ മുമ്പിൽ നാറി വെളുക്കുകയും ചെയ്യുന്നുണ്ട്. നാണം കിട്ട് തല കുനിക്കേണ്ട ഒരു അവസ്ഥയും വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അത് മാത്രമല്ല, നമ്മുടെ സുമിത്രയുടെ ആ ഒരു ഉയർച്ച തീരുമാനവും ആ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സുമിത്ര രോഹിത് അടുക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങളും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നീരവിനെ കൊണ്ട് വേദികയുടെ മനസ്സ് മാറ്റാം, അതായത് വരുന്ന ദിവസങ്ങളിൽ കോർട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ ഒരു ഹിയറിംഗ് വരുമ്പോൾ അവിടെ വേദികയുടെ മനസ്സ് മാറി വേദിക വിവാഹമോചനത്തിന് സമ്മതിക്കണം എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേദികയുടെ തന്നെ മകനെ വെച്ചുകൊണ്ടുള്ള ഒരു കളി. ഏറ്റവും ഇന്നത്തെ എപ്പിസോഡിൽ വേദിക തന്നെ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ഉളുപ്പില്ലല്ലോ നിങ്ങൾക്ക്, ഉളുപ്പെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു എന്നുള്ളത്. അതായത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ ഇതേപോലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ അയാൾക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, വീട്ടും വീട്ടിലെ കാര്യങ്ങളും ഭാര്യയും മക്കളെ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ മക്കൾ പറഞ്ഞ അമ്മ കേൾക്കുമല്ലോ. അപ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് മക്കൾ ഒരു ഇത് എത്തിക്കണമല്ലോ. അപ്പോൾ അയ്യോ അച്ഛാ പോവല്ലേ, മക്കൾ കരയുമ്പോൾ അമ്മ മാറും എന്ന് പറഞ്ഞിട്ട് മക്കളെ പറഞ്ഞു പഠിപ്പിക്കും. ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു നാടകം ആണ് വേദികയുടെ മുന്നിൽ നീരവിനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. അതായത് നീരവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു വെച്ചേക്കാണ്, അങ്കിള് പറഞ്ഞെന്നൊന്നും പറയരുത്, പക്ഷെ മോൻ പറയണം അച്ഛൻ്റെയും അച്ഛനെ കല്യാണം കഴിക്കണം, അച്ഛൻ്റെ കൂടെ വീണ്ടും താമസിക്കണം എന്നൊക്കെ മോൻ പറയണം, അതൊക്കെ മോൻ്റെ ആഗ്രഹമായിട്ട് പറയണമെന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. ഈ ഒരു ആദ്യം തന്നെ നീരവിനെ കൊണ്ട് വരുമ്പോൾ ആദ്യം വേദിക ഒന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ വേദിക സംശയിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ സിദ്ധാർത്ഥിന് എന്തോ ഒരു കളികളുണ്ട്. ബോള് അമ്മ തന്നെ തന്നു വിട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ താൻ ചെയ്തിട്ടില്ല, ഇതിനൊക്കെ പിന്നിലൊരു ലക്ഷ്യമുണ്ട് എന്ന് വേദിക മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നീരവ് തന്നെ അത് അമ്മ ഇങ്ങനെ കല്യാണം കഴിക്കണം, അച്ഛനെ കല്യാണം കഴിക്കണം, തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറഞ്ഞ് അപ്പുറത്ത് നിന്ന് പറഞ്ഞ് കരയിപ്പിക്കുകയാണ്. അതായത് ആ പയ്യന് ഇതൊന്നും അല്ലെങ്കിൽ അറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല. അവന് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്താണെന്നോ അമ്മയുടെ സ്നേഹം എന്താണെന്നോ അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ പറയുന്ന ഒരു സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ വേദികയുടെ അടുത്തില്ല. ആക്ച്വലി അവൻ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരാൻ തന്നെ കാരണം അപ്പുറത്ത് സുമിത്രാൻ്റെ ഉണ്ട്, സുമിത്രയുടെ അടുത്തേക്ക് പോകണം, ശീതളേച്ചിയുണ്ട്, ചേച്ചിയുടെ കളിക്കണം എന്നൊക്കെ ഉള്ളൊരിതാണ്. കാരണം ഒരു ഇത്രയെങ്കിലും സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് അവന് സുമിത്രയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വേദിക എപ്പോഴും അവനോട് കടിച്ചു കീറുന്നത് പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് വേദിക. അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയില്ല. അതാണ് വേദിക എന്ന് പറയുന്ന സ്ത്രീയാണ് എൻ്റെ അമ്മ എന്ന് മാത്രമേ ആ പയ്യൻ അറിയുള്ളൂ. അതിനപ്പുറത്ത് ഒരമ്മയുടെ ഒരു സ്നേഹമോ വാത്സല്യമോ ഒന്നും അവൻ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത്രയും ഒരു ആഗ്രഹം അവനില്ല അമ്മയുടെ കൂടെ നിൽക്കണമെന്നോ അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിച്ച് വേദികയുടെ മുന്നിൽ ചെയ്യുകയാണ്. ലാസ്റ്റിൽ കരഞ്ഞു കരഞ്ഞിട്ട് വേദി സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കി ഇത്രയും മദ്യങ്ങളെ എനിക്കിനി കരയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവിടം കൊണ്ട് ആ ഒരു കഥ അവസാനിക്കുകയാണ്. വേദികയ്ക്കെല്ലാം മനസ്സിലാവുന്നു, വേദിക സിദ്ധാർത്ഥിന് നല്ലപോലെ കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം സിദ്ധാർത്ഥ് തന്നെ എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് ഈ ചെറുക്കനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇവൻ എനിക്കിട്ട് ഇങ്ങനെ ഒരു പണി തന്നല്ലോ. ലാസ്റ്റിൽ അവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഇനി ഞാൻ എന്തെങ്കിലും പറയണോ അമ്മയുടെ അടുത്ത്? ഞാൻ പറഞ്ഞിട്ടും അമ്മ കേട്ടില്ലല്ലോ പറയുന്നു. ഇനി എൻ്റെ പൊന്നുമോനൊന്നും പറയണ്ട, പറഞ്ഞത്രയും മതി എന്ന് പറയുന്നുണ്ട്. അതേസമയം സുമിത്ര ആ ഒരു വധഭീഷണി വന്നതിന് ശേഷം വളരെ ബോൾഡായിട്ട് തീരുമാനമെടുത്തു, ഇനി എന്ത് വന്നാലും ഈ ഒരു കല്യാണം നടക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ സിദ്ധാർത്ഥ് ഈ ഒരു കല്യാണം മുടക്കാൻ ഒരു കല്യാണം മുടക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ സുമിത്രയ്ക്കും രോഹിത്തിനും ഇടയിൽ ഒരു നായകനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇവർ ഈ ഒരു സിദ്ധാർത്ഥി കല്യാണം മുടക്കാൻ ശ്രമിക്കുമ്പോൾ സുമിത്രയുടെ മനസ്സിൽ ഈ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൂടി. അതുമാത്രമല്ല, ഈ സുമിത്രയ്ക്ക് രോഹിത്തുമായിട്ട് അടുക്കാനുള്ള ഒരു വഴിയും കൂടി തുറങ്ങുന്നു. ഇതിൻ്റെ പേരിലെങ്കിലും സുമിത്ര ഒന്ന് രോഹിത്തിനെ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ വധഭീഷണിയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇന്ന് സുമിത്ര രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംസാരവും ഈ ഒരു സംസാര ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കുക അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനോടൊരു തീരുമാനം എടുത്തിട്ട് ഇത് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഞാൻ കേസ് കൊടുക്കട്ടെ, CA യെ വിളിച്ച് പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുമിത്ര. അപ്പോൾ
രോഹിത് പറയുന്നുണ്ട് എന്ത് ചെയ്താലും ഇത് അവസാനം ചെന്നെത്താൻ പോകുന്ന സിദ്ധുവിന്റെ അടുത്തേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ അതിനെ വെറുതെ പോകണോ? ഇപ്പൊ സിദ്ധുവിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാലോ, അതുകൊണ്ട് വേണ്ട സുമിത്ര എന്ന് പറയുന്നു. അപ്പം രോഹിത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാനും കൂടുതലൊന്നും പറയുന്നില്ല, എന്നാൽ ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അതേസമയം അച്ചാച്ചൻ നമ്മുടെ സുമിത്ര എടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. മോളെ, ഈ ഒരു കല്യാണം തുടങ്ങിയപ്പോൾ മുതൽ എനിക്കറിയായിരുന്നു നീ എനിക്ക് ആ ഒരു മരണക്കിടക്കിൽ അല്ലെങ്കിൽ ആ ഒരു ആശുപത്രി കിടക്കിൽ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി ഒരു നിസ്സംഗതയോടെ നിൽക്കായിരുന്നു എന്ന് മനസ്സിലായിരുന്നു. പക്ഷേ എനിക്ക് അതോർത്ത് വലിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കിഴക്കേ കൂട്ടുകാർക്ക്, അതായത് രോഹിത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ മോള് അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി, അല്ലെങ്കിൽ മോളിത് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിന്ന് തരികയാണല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മോള് കുറച്ചൊരു തീരുമാനം എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിലൊരു കാരണമുണ്ടെന്നും അതുകൊണ്ടാണ് നീ ഇത് സമ്മതിച്ചതെന്നും എനിക്കറിയാം. അത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്ര ഒടുവിൽ പറയുന്നുണ്ട്, അതായത് സുമിത്ര ഇന്ന് കുറേ കാര്യം അതായത് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് വേദികയോടൊപ്പം പോയപ്പോൾ അല്ലെങ്കിൽ അയാൾ വീണ്ടും ഒരു വിവാഹം കഴിച്ചപ്പോൾ ഞാൻ ഒരു തരത്തിലും അതിനെ എതിർത്തിട്ടില്ല, ഒരു വാക്ക് കൊണ്ടുപോലും അതിനെ എതിർക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി അയാൾ എന്തിനാണ് ശ്രമിക്കുന്നത്? അതെന്താ, പുരുഷന്മാർക്ക് മാത്രമേ പുനർവിവാഹം പറ്റുള്ളൂ, സ്ത്രീകൾക്ക് അത് പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം ഇത് എന്താ പറയുക, ഒരു സമൂഹത്തിനോടുള്ളൊരു ചോദ്യം കൂടി തന്നെയാണ്. അപ്പോൾ പിന്നെ പല എനിക്കും രോഹിത്തിനും അവസാനം വധഭീഷണി വരെ വന്നിട്ടുണ്ട്. ഇനി അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ് എന്ന് ഉറച്ച തീരുമാനത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പോഴാണ് ശരിക്കും ശ്രീനിലയത്തെ സുമിത്രയായത്. ശ്രീനിലയത്തെ സുമിത്ര എന്നല്ല, ഇപ്പോഴാണ് ശരിക്കും ഒരു ബോൾഡായ സ്ത്രീയായി സുമിത്ര മാറിയിട്ടുള്ളത്. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കണം. അത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ആരുടെയും ഭീഷണിക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് മുമ്പിലോ ഒന്നും നമുക്കിഷ്ടമുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക തന്നെ ചെയ്യണം. അത് ഇവിടെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് കേട്ടോ. അതായത് ഇവിടെ ഇപ്പം ഈ സിദ്ധാർത്ഥിന്റെ ഒരു ഭീഷണിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഭീഷണി കാരണം അല്ലെങ്കിൽ അതിനോട് തോന്നിയ ഒരു ദേഷ്യം കൊണ്ടാണോ സുമിത്ര ഒരു വിവാഹത്തിന് തീരുമാനിക്കുന്നത്? സുമിത്രയ്ക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു വിവാഹത്തിന് താല്പര്യം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പൊ എന്തായാലും സുമിത്ര ഒരു കാര്യമുണ്ട്, അതായത് ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക്, ഒരു ഡിവോഴ്സായ സ്ത്രീക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് വലിയൊരു തെറ്റാണോ അപരാധമാണെന്ന് കാണുന്നവർക്ക് ഈ ഒരു വിവാഹം സുമിത്ര ഇവിടെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രചോദനമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഒരു സ്ത്രീ ഒരു ഡിവോഴ്സ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഇത്ര പ്രായമുള്ള മക്കളും മരുമക്കളും ഉള്ളതുകൊണ്ട് അവർക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിനെ അവർ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ മക്കളും മരുമക്കളും ഒക്കെ എപ്പോഴും കൂടെ ഇരിക്കാനും എപ്പോഴും നമ്മുടെ കാര്യം നോക്കിയിരിക്കാനൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, അവർ അവരുടേതായ തിരക്കിലേക്ക് പോകും. പ്രായം ചെല്ലുമ്പോഴും നമുക്ക് ചെല്ലുംതോറും നമുക്കൊരു കൂട്ട് വേണം എന്നൊക്കെ തോന്നാം. ആ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതാവുന്നത് ഒരു കുഴപ്പവും അല്ലെങ്കിൽ അതിനെ അത്ര സദാചാരത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കഥയിൽ ഇനി സിദ്ധാർത്ഥ് എടുക്കുന്ന അടുത്തടവ് എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്താണ് എടുത്താലും ഇവിടെ സുമിത്ര ബോൾഡായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കല്യാണമേളമൊക്കെ കൊഴുക്കട്ടെ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.